കാണാറുണ്ടോ? ആ നല്ല നല്ല സിനിമകളുണ്ട്. കാണാറുണ്ട്. ഈ മലയാള സിനിമയെ റിവ്യൂവേഴ്സ് നശിപ്പിക്കുന്ന ഒരു അഭിപ്രായമുണ്ടോ? നശിപ്പിക്കേണ്ട ഇടക്കിടക്ക്. ചില സമയത്ത് പർട്ടിക്കുലർ പേര് ആരെങ്കിലും പറയാനോ? അങ്ങനെ എടുത്തു പറഞ്ഞാൽ ശരിയാണത്. എടുത്തു പറയണം മോശം. മോശമല്ലേ? അല്ല, അവർക്ക് വലിയ മോശാവില്ല. അവര് അതും കൊണ്ട് ജീവിക്കണം. ഇതൊക്കെ നമ്മളായിട്ട് ഇട്ട് ഇപ്പൊ നമ്മളത് പറഞ്ഞിരുന്നുള്ളത്. മറ്റേത് നിങ്ങളുടെ അഭിപ്രായം എന്താ? നശിപ്പിക്കുന്ന ചെറിയ രീതിയില്, ചില സമയത്ത് അവരോട് ചോദിച്ചാ അവര് കൃത്യം പറഞ്ഞുതരും. അങ്ങനെ വെച്ചാ അല്ല, എല്ലാവർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവല്ലോ. നമുക്ക് കുറച്ചൊക്കെ കേട്ടിട്ട് പോകുമ്പോ നല്ല എല്ലാരും ചിലരൊക്കെ ഉണ്ട് ഡിഗ്രേഡ് ചെയ്യുന്ന, നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഹോണസ്റ്റ് റിവ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഡേ ചില പടമൊക്കെ ഫസ്റ്റ് ഡേ തന്നെ പോകും, ഒരു പ്രതീക്ഷയില്ല. അല്ലാതെ നമ്മളൊന്ന് നോക്കിയിട്ട് പോണത് ഒന്ന് ചില പടങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ഞങ്ങൾ റിവ്യൂവേഴ്സ് ഇതുവരെ ശരിയായിട്ട് തോന്നി. ഒന്ന് രണ്ട് പടങ്ങൾ മാത്രമേ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ പല പടങ്ങളും ഒ ടി ടി വരുമ്പം തോന്നിയിട്ടുണ്ട് ഇത് റിവ്യൂവേഴ്സ് ഇങ്ങനെ പറയുന്നതിനോട് തീരെ യോജിക്കാൻ പറ്റില്ല. സിനിമ നല്ല സിനിമയാണ്, വിജയിക്കും. അതിപ്പം ഏത് പടമാണേലും പടം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ വിജയിക്കുന്നൊരിത് തന്നെയാണ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. തോന്നാറുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ എഫേർട്ട് ആണല്ലോ. അതിൻ്റെ ഇടയിൽ ചുമ്മാ ഒരു റിവ്യൂ പറഞ്ഞാൽ സിനിമയെ നശിപ്പിക്കണത് എന്നോട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാവരും സിനിമ കാണണ്ടേ? മോശമുള്ള ആൾക്കാർ മോശം ഒന്ന് തീരുമാനിക്കട്ടെ, ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ. റിവ്യൂ പറയുന്നത് എനിക്ക് അങ്ങനെ അത്ര നല്ലതായിട്ട് തോന്നാറില്ല. നിർത്തണം എന്ന് താല്പര്യമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. കാണാതിരിക്കുക മാക്സിമം. സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ റിവ്യൂ കാണാതെ സിനിമ കാണാൻ പോവുക. പലരും സിനിമ കാണാൻ പോകുന്ന റിവ്യൂ കണ്ടിട്ടാണല്ലോ. ഈവൻ ഞാൻ തന്നെയാണല്ലോ റിവ്യൂസ് ഒക്കെയാണ് സിനിമ കാണാൻ പോകുന്നത്. അതിൻ്റെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ അതിൻ്റെതായ ഇത് നെഗറ്റീവ്സും ഫിലിംസും വരാറുണ്ട്. അതുണ്ട്. ഇല്ല, അങ്ങനില്ല. റിവ്യൂസ് ഇട്ടാലല്ലേ നമുക്ക് എല്ലാവരെയും പോസിറ്റീവുള്ള കമൻസ് കാണണമല്ലോ. ഇപ്പം ഈ ഇടയ്ക്ക് ഓപ്പൻഹൈമർ ഇറങ്ങിയപ്പോൾ നല്ല നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ ഫിലിം കണ്ടതാണ്. പലർക്കും ഇഷ്ടപ്പെടത്തില്ല. പലരുടെ ഇപ്പം നോളൻ്റെ ഫിലിം എന്ന് പറയുമ്പോൾ സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ആ സിനിമ ഇഷ്ടപ്പെടുത്തുള്ളൂ. അങ്ങനെ റിവ്യൂസ് കണ്ടു പോയി കാണണമെന്നല്ല പറഞ്ഞത്. എന്നാലും നോക്കുന്നത് നല്ലതാണ്, റിവ്യൂസ് നല്ലതാണ്. എന്തേ ഉള്ളൂ, അത് ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്ന അതിനൊരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു ബാഡ് റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആ സിനിമ കാണാനുള്ള ആ ഒരു പൈസ മുടക്കിയതും അതിൻ്റെ ഒരു എഫേർട്ട് പോകും. പക്ഷേ എങ്കിലും അവർക്ക് അത്രയുള്ള എഫേർട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ചില സിനിമകളൊക്കെ ആണെങ്കിൽ മോശമാണ് എന്ന് പറയും. അതിനുള്ള എഫക്റ്റ് നമ്മൾ എന്താ പൈസ മുടക്കി അതൊക്കെ പ്രൊഡ്യൂസേഴ്സിന് എല്ലാം എഫക്റ്റ് ആകും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഇടാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഗുണമുണ്ട് ദോഷമുണ്ട്. മലയാള സിനിമേനെ വെച്ച് അതിനെ തകർക്കുന്നു അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല അതിനോട് ഇപ്പൊ നമുക്കൊന്നും പറയാനില്ല. നിലയില് അത് ശരിക്കും ഒരു ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഒരു സിനിമ കാണാൻ പോണ പൊതുവെ എല്ലാം അഭിപ്രായങ്ങൾ കേട്ടാണ്. അത് സത്യം പറഞ്ഞ സിനിമക്ക് ഒരു എഫക്റ്റ് ആണ് ഇല്ലെന്ന് പറയാനുള്ള അത് ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട്. മലയാള സിനിമേനെ അപേക്ഷിച്ച് സ്വാധീനിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ആ സിനിമയുടെ റേറ്റിംഗ് അപ്പൊ തന്നെ നിലവാരം തന്നെ പോണ രീതിയല്ലേ. ഒരാൾക്ക് ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ അയാൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ഇപ്പം നിലവിൽ നേരത്തെ അങ്ങനെ ഇറങ്ങില്ലല്ലോ. മീഡിയാസ് വഴിയാണ് ഇപ്പോൾ കൂടുതലും ഒരു സിനിമയുടെ ഡീറ്റെയിൽ എല്ലാം അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ സിനിമേനെ വ്യവസായ രീതി പറയുകയാണെങ്കിൽ. അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അത് റിവ്യൂസ് വേണം ഇല്ലെന്ന് ഞാൻ പറയണല്ലോ. എന്നാലും ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. ലിമിറ്റേഷൻ വേണം എല്ലാത്തിനും. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്കാണെങ്കിലും സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും അതും മൊത്തത്തിൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയാണ്.